എൻ്റെ പേര് ജോസഫ്. ഇതെൻ്റെ ഫാമിലി. ഞങ്ങൾ കഴിഞ്ഞ ഡിസംബറിലാണ് ഞങ്ങളുടെ ഒരു കുഞ്ഞ ഫാമിലി കാറിൽ നിന്ന് ഈ ട്രൈബറിലോട്ട് മാറിയത്. അങ്ങനെ ഒരു സെവൻ സീറ്റർ പ്ലാൻ ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊരു കുറച്ചും കൂടെ വലിയ വണ്ടി, ഞങ്ങളുടെ ഒരു നാല് പേർക്ക് പിള്ളേരൊക്കെ വലുതായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരു കുറച്ചും കൂടെ വലിയ വണ്ടി വേണം എന്നുള്ള ഒരു ഒരു തോട്ടിൽ നിന്നാണ് സെർച്ച് തുടങ്ങിയത്. ഇപ്പോഴത്തെ മാർക്കറ്റിലുള്ള ഒരു മിനി എസ് യു വി ക്ലാസ്സിലുള്ള പല വണ്ടികളും ഞങ്ങൾ ട്രൈ ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ ഒരു ജനറൽ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ വീട് തൃശ്ശൂർ ആയതുകൊണ്ടും ഞങ്ങൾ എറണാകുളത്തായതുകൊണ്ടും ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കേഷൻസിലും വീക്കെൻഡ്സിലും ഒക്കെ പോകേണ്ട ഒരു അവസ്ഥ ഉള്ളതുകൊണ്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് ലഗേജ് കുറച്ച് കൂടുതൽ ക്യാരി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴാണ് ലഗേജ് സ്പേസ് ഞങ്ങൾക്കൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഇങ്ങനെ ഒരു മോഡുലാർ വേർഷൻ ആയിട്ടുള്ള ഒരു വണ്ടി നമുക്കുള്ള സീറ്റിംഗ് അങ്ങനെ സീറ്റിംഗ് ലഗേജ് അങ്ങനെ ലഗേജ് നമുക്ക് കയറാം എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നിന്ന് വെച്ചപ്പം ഇത് കേട്ടോടത്തോളം കൊള്ളാം എന്നുള്ളൊരു ആശ്വസിക്കുകയും അങ്ങനെ ഫാമിലിയായിട്ട് ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ് എന്ന് ഞങ്ങൾ ചെയ്തു. പിന്നീട് ഞങ്ങൾ റെനോ മരടുമായി കോണ്ടാക്ട് ചെയ്തു. രാധിക എന്നെ അവിടുത്തെ റെപ്രസെൻറ്റേറ്റീവ് രാധിക പിന്നീട് അങ്ങോട്ട് ടേക്ക് കെയർ ചെയ്തു. ഞങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ഓൺ ലൊക്കേഷൻ കൊണ്ടു വന്നു. അവിടെ ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കി, എനിക്കിഷ്ടമായി. അങ്ങനെ ഞങ്ങൾ അതിന് ബാക്കിയുള്ള പ്രൊസീജിയറിലേക്ക് കിടന്നു. റെനോ ഫൈനാൻസ്, റെനോ ഇൻഷുറൻസ് ഒക്കെ തന്നെയാണ് ഞങ്ങൾ എടുത്തത്. സോ ഫാർ ഇറ്റ്സ് ഡൂയിങ് വെൽ. ആൻഡ് ഏകദേശം ഒരു വൺ ഇയറായി ഇപ്പം ഡ്രൈവർ കൈ കിട്ടിയിട്ട്. പക്ഷേ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ അധികം അങ്ങനെ പുറത്തു പോകാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. എന്നാലും ഞങ്ങളൊരു പാലക്കാട് അടുത്ത് തിരുവില്ലാമല വരെയൊക്കെ ഞങ്ങൾ എൻ്റെ ഫാദറും മദറും ഫാമിലിയൊക്കെ ആയിട്ട് ഞങ്ങൾ അവിടെ വരെയൊക്കെ പോയായിരുന്നു. അപ്പം വാസ് എ ഗ്രേറ്റ് ഡ്രൈവ്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇറ്റ് പെർഫോംഡ് വെൽ. ഞങ്ങളുടെ എല്ലാ എക്സ്പെക്റ്റേഷൻസിലും ഇറ്റ് ഈസ് ഗോയിങ് വെൽ. ഞങ്ങൾ ഏഴുപേര് വെച്ച് ഓടിച്ചു, ലഗേജ് വെച്ച് ഓടിച്ചു. ഇറ്റ് വർക്ക്ഡ് വെരി വെൽ. അപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഇതുവരെയായിട്ടും കംപ്ലൈൻറ്റുകളൊന്നുമില്ല. അങ്ങനെ ഒരു സ്മൂത്ത് ഡ്രൈവായിട്ട് ഞങ്ങൾ പോകുന്നു. ഇപ്പോൾ ഒരു ഒരു കൊല്ലമായിട്ടുള്ളൂ. എക്സ്പെക്ട് ഇനി ഒരു അടുത്തൊരു മോർ ഇയേഴ്സ് ഞങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആൻഡ് ദേ ലവ് ഇറ്റ്. പിള്ളേർക്കും ആയാലും ചിലർക്കും ഓരോരുത്തർക്കും ഓരോ സീറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടുപേരും ഓരോ സീറ്റുമ്പോൾ കിടന്ന് ഉറങ്ങുക. അവർക്ക് ലഗേജ് വെക്കണമെങ്കിൽ ലഗേജൊക്കെ വയ്ക്കുക, അതും പറ്റും. അങ്ങനെ ഇവർക്ക് ഇതിനകത്ത് തന്നെ ഒരു ഒരു ഹഗബിൾ ഡോളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഡോള് സ്ഥിരമായിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ അതിനെ പില്ലോ ആയിട്ട് ഉപയോഗിക്കും, ചിലപ്പോൾ അതിനെ ഹഗ് ചെയ്ത് കിടന്ന് ഉറങ്ങാനൊക്കെ പറ്റും നാട്ടിലൊക്കെ പോകുമ്പോൾ. അപ്പം അവർക്കത് വളരെ ഇഷ്ടമുള്ള ഒരു സംഗതിയാണ്. അപ്പം പിള്ളേർക്ക് എന്തെങ്കിലും അവിടുത്തെ കാർ. ഞങ്ങൾ റെനോ ആയിട്ട് കോണ്ടാക്ട് ചെയ്തപ്പം എനിക്ക് മരട് ഷോറൂമിൽ നിന്നാണ് എന്നെ ആദ്യത്തെ കോള് വന്നത്. അപ്പോൾ അവർ ഇമ്മീഡിയറ്റ്ലി എനിക്കൊരു ഒരു ടെസ്റ്റ് ഡ്രൈവ് ബുക്ക് ചെയ്ത് ഒരു ലൊക്കേഷനിൽ കാറ് കൊണ്ടു വന്നു. അപ്പം കാറ് ഒക്കെ ഓടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം കാർ ഇഷ്ടമായി. പെട്രോളാണ്, മൈലേജ് വാസ് ഗുഡ്, ലഗേജ് സ്പേസ് വാസ് ഗുഡ്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ഒരു ഓവറോൾ ഇത് നോക്കുകയാണെങ്കിൽ പ്രൈസിങ് വാസ് അമേസിങ് അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ എല്ലാം കൊണ്ടും എനിക്കത് ആ ഒരു 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 നമുക്ക് പറ്റിയൊരു കാറാണ് എന്നുള്ളൊരു ഒരു ഒരു തോട്ട് ഉദിച്ചു. അതിനുശേഷം രാധിക ടുക്ക് കെയർ ഓഫ് ദി എൻറ്റയർ ഡീൽ. ഞങ്ങൾക്കൊന്നും അറിയേണ്ടി വന്നിട്ടില്ല. ഞങ്ങൾക്ക് ഓൺ ലൊക്കേഷനിൽ തന്നെ അവർ കോൺട്രാക്റ്റ് എല്ലാം സൈൻ ചെയ്യാനായിട്ട് കൊണ്ടുവന്നു. അന്നീ കൊറോണയൊന്നുമില്ല. അപ്പം അന്ന് അതിൻ്റെ ഒരു ആവശ്യകതയില്ല. നമുക്ക് വേണമെങ്കിൽ ഷോറൂമിൽ പോകാമായിരുന്നു. പക്ഷേ എന്നാലും ദ ഗോട്ട് ദ ഡോക്യുമെൻറ്റ്സ് ഓൺ ലൊക്കേഷൻ. എൻ്റെ ഫ്ലാറ്റിൽ ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ സൈൻ ചെയ്ത് ലോണൊക്കെ പെട്ടെന്ന് പാസ്സായി. വിതിൻ ഒരു ഒരു 15-20 ഡേയ്സ് ഓൾ ഫോർമാലിറ്റീസ് വാസ് കംപ്ലീറ്റ്. പിന്നെ എൻ്റെ സൈഡിൽ നിന്നൊരു ഡിലേ ഉണ്ടായിരുന്നു. എനിക്കൊരു ഒരു പി എഫിൻ്റെ ഒരു ഇത് അപ്ലൈ ചെയ്തിട്ടില്ല. അത് വരാനായിട്ട് ഇച്ചിരി താമസം ആ സമയത്ത് വന്നതുകൊണ്ട് ഞാൻ വണ്ടി എടുക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് ഡിലേ പറയുമായിരുന്നു. അപ്പം ദേവർ റെഡി അറ്റ് എനി ടൈം. അതുപോലെ ഞാൻ എറണാകുളം ഷോറൂമിൽ നിന്നാണ് വണ്ടി എടുത്തത്. പക്ഷേ എനിക്ക് ഡോക്യുമെൻസൊക്കെ തൃശ്ശൂർ ബേസ്ഡ് ആയതുകൊണ്ട് ഐ ഹാഡ് ടു ഗെറ്റ് ദ നമ്പർ പ്ലേറ്റ്. രജിസ്ട്രേഷൻ നമ്പർ പ്ലേറ്റ് എനിക്ക് തൃശ്ശൂരിൽ നിന്നാണ് കിട്ടിയത്. അപ്പം അതിനുമൊക്കെ ഇവർ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഞാൻ തൃശ്ശൂർ പോയി വണ്ടി കാണിച്ചു, ഗോട്ട് ഇറ്റ് ബാക്ക്. അതെൻ്റെ നമ്പർ വന്നു, അതെൻ്റെ നമ്പർ പ്ലേറ്റ് കേം. അപ്പോൾ ഇതിലെല്ലാം ഞാനും രാധികുമായിട്ട് കുറേ
കറസ്പോണ്ടൻസ് ഉണ്ടാവേണ്ടി വന്നു. കാരണം എന്ന് വെച്ചാൽ ആൻഡ് ഷി വാസ് അവൈലബിൾ 24/7. ഒരു വാട്സാപ്പിലായാലും എപ്പോഴെങ്കിലും മെസ്സേജ് അയച്ചാൽ ഷീൽ റിപ്ലൈ. അപ്പോൾ അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് എൻ്റെ കൂടെ റെനോട് ആൾക്കാർ ഉണ്ടായിരുന്നു. എനിക്ക് ഡെലിവറിയും പോസ്റ്റ് ഡെലിവറി ആസ് വെൽ ഒരു ഈ പറഞ്ഞ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നവരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ സോ ഓവറോൾ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് വിത്ത് കെയർ ഇൻ. ബൈബിളിലെ ഒരു സീക്വൻസ് ആണ്. ഔസേപ്പിതാവും മാതാവും ഈശോവും കൂടെ കഴുതപ്പുറത്ത് പോകുന്ന ബൈബിളിലെ ഒരു സീനാണ്. അപ്പം അത് ജോസഫാണ്, ഞാനും ജോസഫാണ്. അപ്പം പുള്ളിയുടെ വാഹനം ഒരു കഴുതയായിരുന്നു. അന്ന് ഈശോ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ ഈ വാഹനത്തിൻ്റെ കൂടെയും ഈശോ ഉണ്ടാവും എന്നുള്ളൊരു സിംബോളിഫിക്കേഷനാണ് ആ സാധനം.